ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പേടയാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാലും പാൽപ്പൊടിയും ഗീയുമാണ്. പാല് ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അതേ അരക്കപ്പിൽ തന്നെ ഞാൻ പഞ്ചസാരയും അളന്നെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും പാലും ഒക്കെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര അലിയുന്നത് വരെ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയും പാലും അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ പാൽപ്പൊടി ഇവിടെ എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് പാലിനും ഞാൻ ഇവിടെ 2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ കട്ട കിട്ടും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പാൽപ്പൊടിയൊക്കെ ബ്രൗൺ കളറായി പോവും. അപ്പോൾ ഒന്നിനും കൊള്ളാണ്ടായി പോവും. എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 പിഞ്ച് ഉപ്പ്. എല്ലാം കൂടി നമുക്ക് 3 ടേബിൾ സ്പൂണ് ഗീ വേണം. പക്ഷേങ്കിൽ 1 ടേബിൾ സ്പൂണ് ഗീ ഞാൻ കുഴക്കുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വെറും 2 ടേബിൾ സ്പൂണ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളെ പേട കുക്കായിട്ടുണ്ട്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രൂപത്തിലായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന രൂപത്തിലായാൽ തന്നെ നമുക്ക് കുക്കായി എന്ന് മനസ്സിലാക്കാം. കൂടുതൽ ടൈം പാനിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറായിപ്പോവും. അതുകൊണ്ട് ഏകദേശം ഈ രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലാക്കി കൊടുക്കാം. കുറച്ച് ടൈം തണിയാൻ വെച്ചതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂണ് ഗീയാണ് നമ്മളിവിടെ ചേർത്ത് എടുത്ത് ഇരിക്കുന്നത്. എല്ലാം കൂടി ടോട്ടലി ഞാൻ 3 ടേബിൾ സ്പൂണ് ഗീയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എല്ലാം എടുത്ത് എത്തുന്ന രൂപത്തിലാക്കിയിട്ട് കുഴച്ച് എടുക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് ചൂടോടെ തന്നെ കുഴച്ചിട്ടുണ്ട്. പക്ഷേ കൈ പൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ആ തണിഞ്ഞതിന് ശേഷം മാത്രം കുഴച്ചാൽ മതി. നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുവിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ബദാം ഇടേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ചോയ്സിനനുസരിച്ചിട്ട് ചെയ്തു തന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലോ പേട ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോരാതെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.